ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാപ്പികളിലൊന്ന് കോപ്പി ലുവാക്. അതുണ്ടാക്കുന്നതോ ഈ ജീവിയുടെ കാഷ്ടത്തിൽ നിന്നും. ഞാനെന്നുള്ളത് ഇന്തോനേഷ്യയിലെ ബാലിയിലെ ഉബുദ് എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് വില്ലേജിലാണ്. ഇവിടെ കോപ്പി ലുവാക്ക് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. അതിൽ ഒരു സ്ഥലമായിട്ടുള്ള ബാലി പുലിനയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ കോഫിയുടെ ഫുൾ പ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവരുടെ എല്ലാ തോട്ടങ്ങളും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം അറിയാൻ പറ്റും കേട്ടോ. നമുക്ക് വെറുതെ ഒരു തോട്ടത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല, ഇവിടെ എൻട്രൻസ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. ഇപ്പം ഇവിടെ സാധാരണ കൊടുക്കുന്നത് ഒരു കോഫി, കോപ്പി ലുവാക്ക് കോഫി ഉണ്ട്, അതുപോലെ 5 ടൈപ്പ് കോഫി ഉണ്ട്, പിന്നെ ബനാന ഫ്രിട്ടേഴ്സ്, നമ്മുടെ പഴംപൊരി. 1,00,000 രൂപയാണ് ടിക്കറ്റിന്. പക്ഷേ ഈ ടിക്കറ്റിൽ നമുക്കൊരു ഒന്നെങ്കിൽ ആ ഒരു ലുവാക്ക് കോഫിയും അല്ലെങ്കിൽ 5 ടൈപ്പ് കോഫിയോ അല്ലെങ്കിൽ ഫ്രിട്ടേഴ്സ്, ഇതിൽ ഏതെങ്കിലും രണ്ടായിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഫ്രീ ആണ്, ലുവാക്കിനെ കാണാം, കോഫി പ്രോസസ്സ് കാണാം, ഇത് കഴിക്കുകയും ചെയ്യാം. നമ്മളെ ഈ തോട്ടം ഇന്ന് മൊത്തം കാണിച്ചു തരുന്നത് ഈ ഒരാളാണ്, ദേവി എന്നാണ് പേര്. ആള് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ലുവാക്കുകൾ ഇട്ടിരിക്കുന്ന കൂട്. ഏഷ്യൻ പാം സിവെറ്റ് അഥവാ വെരിഗ്, നമ്മുടെ നാട്ടിൽ കാണുന്ന വെരിഗ്, അതാണ് ഈ ഒരു ജീവി. നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ ഇത് തന്നെയാണോ എന്ന് സംശയമുണ്ട്. എന്നിരുന്നാലും ആർക്കെങ്കിലും കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇവർക്ക് പഴുത്ത കാപ്പിക്കുരും പഴങ്ങളുമാണ് തീറ്റയായിട്ട് കൊടുക്കുന്നത്. അതിൽ കാപ്പിക്കുരുവിൻ്റെ ഉള്ളിലെ കട്ടിയുള്ള ഭാഗം മാത്രം ദഹിക്കാതിരിക്കും. ഇവിടെ 3 കൂടുകളിലായിട്ട് 3 വെരിഗിനെയാണ് ഇട്ടിരിക്കുന്നത്. അതിലൊരു വെരിഗ് കാഷ്ടിച്ചിട്ടിരിക്കുന്നത് കാണാം, അതിൽ നമുക്ക് കാപ്പിക്കുരു കാണുകയും ചെയ്യാം. ഇതെടുത്താണ് ഈ സംഭവം കോഫി ലുവാക്ക് പ്രോസസ്സ് ചെയ്യുന്നത്. അനിമലിൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞിട്ട് ഇത് കാഷ്ടിക്കുന്ന ഇത് കളക്ട് ചെയ്ത് ഇവരിത് സംഭവം വാഷ് ചെയ്തിട്ട് ഒരാഴ്ച സൺ ഡ്രൈ ചെയ്യും. എന്നിട്ട് ഇതെടുത്ത് വാഷ് ചെയ്ത് ഈ സാധനം റോസ്റ്റ് ചെയ്തെടുക്കും. റോസ്റ്റ് ചെയ്താണ് കോഫി പൗഡർ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇവരുടെ ഫാമിലുള്ള ബാക്കിയുള്ള ഐറ്റംസാണ്, നമ്മുടെ സിനമൺ ഉണ്ട്, ഇഞ്ചി, മഞ്ഞൾ, വൈറ്റ് പെപ്പർ, മല്ലി, നട്മെഗ്, നമ്മുടെ വാനില, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ കോഫി, കൊക്കോ, ഇത്ര ഐറ്റംസ് ഉണ്ട് ഇവർക്ക്. ഇവരുടെ തോട്ടത്തിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം വരുന്ന ഗസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ച് ഇവർ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. വാനില കണ്ടു, അതുപോലെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സ്നേക്ക് ഫ്രൂട്ടിൻ്റെ. ഇതാണ് ആ സ്നേക്ക് ഫ്രൂട്ട് ഉണ്ടാകുന്ന പന. ഇവിടെ ഒരു പനയിൽ 2 സ്നേക്ക് ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. നിറച്ച് മുള്ളുള്ളൊരു പനയിലാണ് ഈ സ്നേക്ക് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടുവെക്കിയാൽ മതി. ഇതേ നമ്മളിങ്ങനെ നടന്നു വന്നു കഴിയുമ്പോൾ ഇവരിവിടെ വെയിലത്ത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കോഫി ബീൻസ്. എന്നിട്ട് ഇവിടെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയാണ് ഇവർ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്. 1 കിലോ ബീൻസ് ഏകദേശം 45 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പരിവാകുന്നത്. അത് എന്നിട്ട് അമ്മിയിലിട്ട് കുത്തിയെടുക്കുകയാണ്. നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ശരിക്ക് അരിച്ച് എടുത്താണ് ഈ ഒരു കോഫി പൗഡർ റെഡിയാക്കുന്നത്. ഒരു കോഫി സ്മെല്ല് ചെയ്യാൻ തന്നിട്ടുണ്ട് മോനെ. നോർമൽ കോഫീനൊക്കെ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് കേട്ടോ, ഡിഫറൻസ് ഉണ്ട്. നമ്മളിവിടെ കോഫി പ്രോസസ്സ് കണ്ടു. ഇവിടെ ഒരു ചെടിയുണ്ട്, എന്നുവെച്ചാൽ എന്തോ ആയുർവേദ ഗുണം കുറച്ച് സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാകാനുള്ള ഇതാന്ന് പറഞ്ഞേ. ഇവിടെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ദിസ് ഇസ് കോഫി, ഇറ്റ്സ് കോമൺ ഇൻ കേരള. കോഫി ഈസ് കോമൺ ഇൻ കേരള. അപ്പോൾ അതെ, ഇവിടെ 5 തരം കോഫി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് റോസ്റ്റ് ചെയ്യാത്ത പ്ലെയിൻ ആയിട്ടുള്ളത്, ഇത് ലൈറ്റ് റോസ്റ്റഡ്, മീഡിയം റോസ്റ്റഡ്, മീഡിയം ടു ഡാർക്ക്, ഇത് ഡാർക്ക്. ബാലി കോഫി എന്ന് പറഞ്ഞ ഇതാണ് ഡാർക്ക് റോസ്റ്റഡ്. നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ദേ സ്റ്റെപ്പ് ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് പോട്ടോ. നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇടുക്കി വയനാട് ഭാഗങ്ങളിലൊക്കെ കാണുന്ന അതേ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവർ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അടിപൊളിയായിട്ട്, ഭയങ്കര രസമാണ്. ഒരു പ്ലാന്റേഷൻ ഇവർ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് വന്ന് കണ്ടുപഠിക്കണം. സോ ദിസ് ഇസ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഇവിടെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ കോഫി കുടിക്കാം പോയിട്ട് വന്നിട്ട്. ഓക്കെ, ഇവിടുത്തെ ഓരോ തോട്ടങ്ങളും വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. പോയി നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമും വളരെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ വരുന്ന എല്ലാവർക്കും കുറേ അധികം നേരെ ഇരുന്ന് റിലാക്സ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഇവർ സീറ്റും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ സീറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ആള് കോഫിയും കൊണ്ട് വന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സംഗതി, ഈ ഒഴിക്കുന്നതാണ് കോപ്പി ലുവാക്ക്. വേൾഡിലെ സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് കോഫിയാണ് കോപ്പി ലുവാക്ക്. ജിങ്സെങ് കോഫി, അതായത് ആദ്യം കണ്ട ഒരു ചെടിയുണ്ട് മെമ്മറിക്കും സ്ട്രെങ്ത്തിനൊക്കെ ഉള്ള. അതുപോലെ ചോക്ലേറ്റ്, പ്യുവർ കൊക്കോ, വാനില കോഫി, ബാലി കോഫി, ഇത്ര ഐറ്റംസ് ആണുള്ളത്. 6 കോഫി ടേസ്റ്റ് ചെയ്യാം. ഓ, നല്ല കയ്പാണ്. ഇത് ബാലി കോഫി. ശരിക്കും രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് നോക്കാം. നല്ല കയ്പാണ് ശരിക്കും, ഭയങ്കരമായിട്ട് പൊടി ചേർത്തേക്കണ കോഫി. നമുക്ക് പിടിക്കില്ല, മധുരം ചേർത്ത് നോക്കാം. ഇത് കുറച്ച് മധുരം ആഡ് ചെയ്തു കേട്ടോ.
ഭയങ്കര വ്യത്യാസമായി. നോർമൽ കോഫി പോലെ അല്ല, നല്ല വ്യത്യാസമുണ്ട്, ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും ചെറിയൊരു പുളിപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു പുളിപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ശരിക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. കോഫി ലുവാക്കിന് സാധാരണ ഇതിന്നും ശരിക്കും വ്യത്യാസമുണ്ട്. ഞാനിത് എന്തെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഏതായാലും ഇവിടെ കയറുന്നതിന് മൊത്തം 500 രൂപയാണ്, 550 രൂപയാണ് നമുക്ക് മുടക്ക്. കൊച്ചിയിലെ എനിക്ക് തോന്നുന്ന കോഫി ലുവാക്കിന് എനിക്ക് തോന്നുന്ന ഒരു 1500 രൂപയാണെന്ന് തോന്നുന്നു കോഫി കുടിക്കാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ വരുന്ന എക്സ്പെൻസീവാണ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം, സംഭവം വെർത്താണ്. 5 തരം കോഫിയായിരുന്നു നമുക്ക് തന്നിരുന്നത്. അതിൽ എല്ലാത്തിലും മധുരം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ബാലി കോഫിയിൽ നിന്നും മധുരം ചേർത്ത് കഴിച്ചു നോക്കി. പക്ഷേ നല്ല രീതിയിൽ കുറുകിയിരിക്കുന്ന കാപ്പിയാണ്, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത് കഴിച്ചത് വാനില കോഫിയാണ്, അത് അത്യാവശ്യം കൊള്ളാം. വാനിലയുടെ ചെറിയൊരു ഫ്ലേവറും കോഫി എല്ലാം കൂടെ ചേർന്ന് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തത് കൊക്കോ ആണ്. ഓ, കൊക്കോ പൗഡർ മാത്രമായിട്ട് എങ്ങനെ ഒരു കുടിക്കണം പറ്റില്ല. ചോക്ലേറ്റ് കോഫി, ഇത് കുഴപ്പമില്ല, മച്ച് ബെറ്റർ. ഇത് ജിൻസൻ കോഫി, ജിൻസെങ്. ഓ, പക്ക ഒരു പച്ചമരുന്ന്, അതായത് നമ്മുടെ ബ്രഹ്മി കഴിക്കുന്ന അതേ ടേസ്റ്റ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്ന് ശരിക്കും ഇത് വേർത്താണ്. ബാക്കിയുള്ള ഏത് സ്ഥലത്തേക്കാളും എനിക്ക് വേർത്തായിട്ട് തോന്നിയത് ഒരു സ്ഥലം. മരം ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സാധനം കപ്പ, ഇന്തോനേഷ്യയിലെ കപ്പ കേട്ടോ. ഇതിൻ്റെ നോർമലി ചോട്ടിൽ നിന്ന് കപ്പ പറയാൻ പറ്റില്ല. ഈ ഒരു ഇല വെജിറ്റബിളായിട്ട്, ഇതിൻ്റെ ഇല എന്നുവെച്ചാൽ തളിരില വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ദേവിയുടെ കൂടെ തിരിച്ചു പോവാണ്. ആള് അടിപൊളിയായിട്ടെല്ലാം, ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി കേട്ടോ. ബാലിയിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാട്ടോ. കോഫി ലുവാക്ക് കുടിക്കാം, ഉണ്ടാക്കുന്നത് കാണാം, അവരൊരു ഹോസ്പിറ്റാലിറ്റി എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാലി സീരീസിൻ്റെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പം ഞാൻ ട്രിപ്പ് പോയത് ലേ വോയേജർ ടൂർസ് ആൻഡ് ട്രാവൽസ് വഴിയാണ്. അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ബാലി, തായ്ലൻഡ് അതുപോലെ ഇന്തോനേഷ്യ ട്രിപ്പൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു സ്ഥലമുള്ളത് ബാലിയിലെ ഉബുദ്ദിലാണ്. ബാലി പുലിന എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.